ഹായ് കൂട്ടുകാരെ, പൊന്നൂസ് വേൾഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ചപ്പാത്തിക്കും അപ്പത്തിനും പൂരിക്കുമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും എല്ലാം ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളുടെ പൊന്നൂസ് വേൾഡ് ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് 3 മുട്ട പുഴുങ്ങിയത്, സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, തേങ്ങ ചിരകിയത്, ലേശം കുറച്ച് അണ്ടിപ്പരിപ്പ്, പച്ചമുളക്, കറിവേപ്പില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ്ട് തേങ്ങയും അണ്ടിപ്പരിപ്പൂടെ ഒന്ന് ചതച്ച് വെച്ച് അതിനുശേഷം ലേശം വെള്ളം ഒഴിച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. മൺചട്ടിയാണ് നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ചൂടായ ശേഷം ലേശം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുവും മുളകും ഇട്ട് കൊടുക്കുക. ലേശം കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കടുവ് പൊട്ടിയ ശേഷം നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും അതെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി തീ ലേശം കുറച്ച് വെച്ചോളൂ. ലോ ഫ്ലെയിമിൽ നമുക്ക് പയ്യെ ഇളക്കി കൊടുക്കാം. തോനെ അങ്ങ് ബ്രൗൺ കളറാവേണ്ട. ഒരുവിധം ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ഇഞ്ചിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ അപ്പോഴേക്കും ഇളക്കി കൊടുക്കുക. നമ്മളുടെ പൊന്നൂസ് വേൾഡ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മളുടെ ചാനൽ ഉറപ്പായിട്ടും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ. അതുപോലെ തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ ചാനല് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇപ്പോൾ ലേശം കറിവേപ്പില ഒന്നുകൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തക്കാളിക്കൊപ്പം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കണം, കാരണം കൂടിയാലേ ചിലപ്പോൾ അടിപിടിക്കും. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങാപ്പാൽ സ്പെഷ്യലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നവർക്ക് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, കുഞ്ഞൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി, അതും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എണ്ണയ്ക്കകത്ത് ഒന്ന് ചൂടാക്കി ആ പച്ച ചുവ മാറുന്നത് വരെ നല്ലതുപോലെ ഇളക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു 5-10 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മളതിലേക്ക് ലേശം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് അരപ്പിൻ്റെ ചുവ മാറി വന്നിട്ടുണ്ട്. നമുക്ക് ലേശം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് തിളച്ച ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റിയായിട്ട് കഴിക്കാം. നല്ല ഹെൽത്തിയുമാണ്. മറ്റ് എണ്ണയും കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് നമ്മൾ ചേർക്കുന്നതുമില്ല. അപ്പോൾ എല്ലാവർക്കും കഴിക്കാം. കുട്ടികൾക്കും വലിയ കൂടുതലായിട്ട് എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ പാകത്തിന് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ, അത് മറന്നു പോകരുത്. ഉള്ളി വരറ്റുമ്പോൾ ലേശം ഉപ്പിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മുട്ട പുഴുങ്ങുമ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുക്കും. അതിന് പരുവം നോക്കി ബാക്കി ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ലേശം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടി ഇതിനോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഉടഞ്ഞു പോകാതെ പയ്യെ ചേർത്ത് കൊടുക്കുക. ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് മൂടി വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കറിയാണ്. ചപ്പാത്തിക്കും പൂരിക്കുമാണ് ഏറ്റവും ഇഷ്ടം. നമുക്ക് നല്ല ചേർച്ചയാണ്. അതുപോലെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ നിൽക്കാം. ഉള്ളിയൊന്നും വഴറ്റി സമയം കളയേണ്ട കാര്യമില്ല. അതുമാത്രമല്ല എണ്ണ ഒക്കെ കൂടുതൽ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ആവും. ഇതാകുമ്പോൾ അത്രയും ഉണ്ടാവില്ല.
നല്ല ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നമ്മളെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ കറി റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നല്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാതെ കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇതിലും നല്ല ഇനിയും ഓരോരോ റെസിപ്പിയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതേ ചപ്പാത്തിക്ക് കഴിക്കാൻ നല്ല സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.